ആരോഗ്യ കേരളത്തിന്റെ അഭിമാനമെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 8 നിലകളിലായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടം. നേരെ അകത്തേക്ക് പ്രവേശിച്ചാൽ നീണ്ട ഒരു ക്യൂ കാണാം. മരുന്നു വാങ്ങാനായി ഫാർമസിക്ക് മുൻപിലുള്ള നിൽപ്പല്ലിത്. 8 വരെയുള്ള നിലകളിലെത്താൻ രോഗികളും കൂട്ടിരിപ്പുകാരും ലിഫ്റ്റിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളെത്തിയ ഉച്ചയ്ക്ക് 12 മണിക്ക് 2 ലിഫ്റ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രോഗികൾക്കായി എഴുതിവെച്ച മറ്റു 2 ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതവും തൊട്ടപ്പുറത്തായി 2 ലിഫ്റ്റുകൾ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും മാസങ്ങളായി നിലകൾ കയറി ഇറങ്ങി അങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഞങ്ങൾ വീണ്ടും എത്തി. മണിക്കൂറുകൾക്ക് മുൻപ് 2 എണ്ണം പ്രവർത്തിച്ചെടുത്ത് ഇപ്പോൾ 1 ലിഫ്റ്റ് മാത്രം. 7-ാം നിലയിലുള്ള രോഗിയെ കാണാൻ ലിഫ്റ്റിന് മുമ്പിൽ 10 മിനിറ്റ് നേരം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. അരണ്ട വെളിച്ചത്തിൽ ലിഫ്റ്റിനുള്ളിൽ എത്ര പേരുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല, അത്ര തിരക്കാണ്. തിരക്കു കാരണം രോഗികളടക്കമുള്ളവർക്ക് ലിഫ്റ്റിൽ കയറാനുമാകുന്നില്ല. ലിഫ്റ്റിന് അറ്റകുറ്റപ്പണി നടക്കുന്നിടം പൊടി നിറഞ്ഞ അവസ്ഥയിലാണ്. ശ്വാസകോശ രോഗം ബാധിച്ചവർ പോലും സമീപത്തായുണ്ട്. ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലാ കാര്യങ്ങളും വളരെ പോകാം. ആ തരത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ഇവിടുത്തെ രീതികൾ അതാണ്. കാരണം രോഗികളൊക്കെ ഒരു ഇങ്ങനെ ഈ പൊടി പടലത്തിൽ നിന്ന് ശ്വാസം മുട്ടുന്ന ആൾക്കാരെല്ലാം എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ വൈദ്യുതി മുടങ്ങിയാൽ 1 മിനിറ്റ് നേരം ഇരുട്ടിൽ കഴിയണം. ഒരു മാസം മുൻപ് സ്ഥാപിച്ച 2 ലിഫ്റ്റുകൾ ഇടിമിന്നലേറ്റ് കേടായി. ലിഫ്റ്റുകൾ നന്നാക്കുന്നതിലെ കാലതാമസമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. അതേസമയം മെഡിക്കൽ കോളേജിലെ 9 ലിഫ്റ്റുകളിൽ 5 എണ്ണവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ കേരളത്തിലാണ് ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജ്. നമ്പർ 1 ആക്കിയില്ലെങ്കിലും അത്യാവശ്യം സൗകര്യമെങ്കിലും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.